കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും അന്വേഷണം സംബന്ധിച്ച് സിബിഐയുടെ നിലപാട് സുപ്രീംകോടതി തേടിയിരുന്നു എന്നാൽ സിബിഐ ഇതുവരെയും സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ സിബിഐ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തുവെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചിട്ടു മൂലം സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവയ്ക്കാനാണ് സാധ്യത ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും കാപ്പനെ കാണാൻ ഇതുവരെ അഭിഭാഷകന് അനുമതി നൽകിയിട്ടില്ല ഇക്കാര്യം വ്യക്തമാക്കി സുപ്രീംകോടതിയിൽ പ്രത്യേക അപേക്ഷയും നൽകും കേസിൽ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാപ്പനെ കാണാൻ അനുവദിക്കാത്തതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകുക പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകമാണ് സുപ്രീംകോടതിയെ അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം എന്നീ പരാതികളിൽ എൻഫോഴ്സ്മെന്റിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒരുങ്ങി കെ എം ഷാജി നവംബർ പത്തിന് ഇടിക്കു മുമ്പാകെ ഹാജരാകുമെന്ന് ഷാജിയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് വീടുകളുടെ രേഖകൾ എൻഫോഴ്സ്മെന്റ് ശേഖരിച്ചിട്ടുണ്ട് അടുത്ത മാസം ഹാജരാകുമെന്നാണ് ഷാജി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത് എൻഫോഴ്സ്മെന്റ് കൃത്യമായ മറുപടി നൽകും അതുവരെ വിഷയത്തിൽ ചർച്ചയ്ക്കില്ലെന്നും ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു ഷാജിയുടെ ഭാര്യയുടെ പേരിൽ അഴീക്കോടും കോഴിക്കോടുമുള്ള വീടുകളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ശേഖരിച്ചിരുന്നു കോടികൾ വിലമതിക്കുന്ന വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഷാജിക്ക് കണക്കിൽ കാണിക്കാത്ത മറ്റു സ്വത്തുക്കളുണ്ടോയെന്നും അന്വേഷണം നടക്കുന്നുണ്ട് കോഴിക്കോട്ടെ വീട് കോർപ്പറേഷൻ സമർപ്പിച്ച പ്ലാനിനേക്കാളും രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് അധികമുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു ഷാജിയുടെ അനധികൃത സ്വത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും രംഗത്തുണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെപ്പോലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പൊതുപ്രവർത്തനം സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി മാത്രം എന്ന് കാണുന്ന രാഷ്ട്രീയ മാഫിയ തലവനാണ് ശ്രീ ഷാജി കർണാടകയിലെ ഇഞ്ചി കൃഷിയിൽ നിന്നും ലഭിച്ച വരുമാനം ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചതെന്നാണ് കെ എം ഷാജിയുടെ വിശദീകരണം അഴിക്കോട്ടെ സ്കൂളിന് ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന പരാതിയാണ് ഷാജിക്കെതിരെ ഉള്ളത് സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച പരാതി പിന്നീട് എൻഫോഴ്സ്മെന്റിന് കൈമാറി അതേസമയം ഷാജിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രതിരോധം ദുർബലമാണെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് കോഴിക്കോട് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച